തൊട്ട വചനം അതു നിന്നെ തൊട്ട വചനം ആകണം എന്നെ തൊട്ട വചനം ദൈവത്തിന് സ്തുതി. അവിടുന്ന് ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുകയും അവരുടെ മുറിവുകൾ വെച്ചുണക്കുകയും ചെയ്യുന്നു. നമ്മളുടെ മുറിവുകളിൽ എന്നും ആശ്വാസമായി നമ്മുടെ ദൈവം നമ്മോടൊപ്പമുണ്ട്. എന്നെ തൊട്ട വചനം അതു നിന്നെ തൊട്ട വചനം ആകണം എന്നെ തൊട്ട വചനം. ഇന്ന് എന്നെ തൊട്ട വചനത്തിലൂടെ തന്നെ സ്പർശിച്ച വചനം നമ്മളോട് പങ്കുവയ്ക്കുവാനായി എത്തുന്നത് കണ്ടനാട് ഇൻഫന്റ് ജീസസ് ചേർച്ച് വികാരിയായ മാത്യു മണവാളൻ അച്ഛനാണ്. ദൈവത്തിന് സ്തുതി. എന്നെ തൊട്ട വചനം, പൗലോസ് ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 15:10 ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. പൗരോഹിത്യ വിളിയിലേക്കുള്ള എൻ്റെ യാത്രയിൽ സെമിനറി പരിശീലനത്തിനായിട്ട് ഞങ്ങൾ ധാരാളം പേര് വരികയുണ്ടായി. പലരും പിന്നോട്ട് പോകേണ്ടത് ആ സാഹചര്യം വന്നു. എന്നാൽ ബലഹീനനായ എനിക്ക് ഈ വിളി ലഭിക്കുവാനും പൗരോഹിത്യം സ്വീകരിക്കുവാനും ദൈവം എനിക്ക് വലിയ ഭാഗ്യം തന്നു. പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ അവസരത്തിൽ ഞാൻ നൽകിയ മൊമെൻറ്റയിൽ എഴുതിയിരുന്നത് ഈ വചനമാണ്. കാരണം എൻ്റെ അയോഗ്യതയെ ദൈവം യോഗ്യതയാക്കി മാറ്റിയത് അവൻ്റെ കൃപയാലാണ്. അതുകൊണ്ടാണ് പൗലോസ് ലീഹായുടെ ഈ വാക്കുകൾ പറയുവാനായിട്ട് കാരണമായത്. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ 29 വർഷമായി. പല ഉത്തരവാദിത്വങ്ങളും ഞാൻ വഹിക്കുകയുണ്ടായി. ഒന്നും എൻ്റെ കഴിവുകൊണ്ടല്ല അതൊക്കെ നിർവഹിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചത്. അത് ദൈവത്തിൻ്റെ കൃപയായിട്ടാണ് ഞാൻ കാണുക. പൗലോസ് ലീഹായുടെ ജീവിതത്തിൽ അദ്ദേഹം പറയുന്നത് ഈ ദൈവകൃപയെക്കുറിച്ച് തന്നെയാണ്. ഉത്ഥാനം ചെയ്ത ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ഏറ്റവും അവസാനമായിട്ടാണ് പൗലോസ് ലീഹായ്ക്ക് ആ ദർശനം നൽകിയത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് എൻ്റെ അധ്വാനം നിഷ്ഫലമായില്ല, എൻ്റെ അധ്വാനം കർത്താവാണ് നിർവഹിച്ചത്, അല്ലെങ്കിൽ കർത്താവിൻ്റെ കൃപയാണ് എന്നാണ്. എനിക്കും പറയുവാനായിട്ട് സാധിക്കും, ദൈവത്തിൻ്റെ കൃപയാണ് എന്നിലൂടെ ഈ കാലം അത്രയും പ്രവർത്തിച്ചത് എന്ന് അഭിമാനത്തോടെ പറയുവാനായിട്ട് സാധിക്കും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് വളരെ അർത്ഥവത്താണ്. നമ്മുടെ കഴിവുകൾ എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. എന്നാൽ ആ കഴിവുകൾ ദൈവകൃപയോട് ചേരുമ്പോൾ അസാധ്യമായതുപോലും സാധ്യമാക്കാൻ ദൈവത്തിന് കഴിയും. അത് വേദപുസ്തകത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. അസാധ്യമായത് സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുവാനായിട്ട് നമുക്കൊക്കെ കഴിയട്ടെ എന്നതാണ് എൻ്റെ പ്രാർത്ഥന. പ്രതികൂല സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ, കുറ്റപ്പെടുത്തപ്പെടുന്ന സാഹചര്യങ്ങൾ, ഇവിടെയൊന്നും തളരാതെ നിൽക്കാനായിട്ട് എനിക്ക് ശക്തി ലഭിച്ചത് ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മളൊന്നുമല്ലാതായിത്തീരും. എത്ര വലിയവനായിരുന്നാലും എത്ര ശക്തനായിരുന്നാലും കൃപയില്ലെങ്കിൽ അവനൊന്നുമല്ലാതായി മാറുന്ന അനുഭവമാണ് എനിക്ക് പറയുവാനുള്ളത്. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലുടനീളം ഞാൻ കാണുകയും അനുഭവിക്കുകയും ചെയ്ത യാഥാർത്ഥ്യം ഇതാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദൈവകൃപയിൽ ആശ്രയിക്കുവാനായിട്ട് ദൈവകൃപയുടെ ശുശ്രൂഷകരാകുവാനായിട്ടുള്ള വിളിയാണ് നമുക്കൊക്കെ ഉള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയാം. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എന്ന് അഭിമാനത്തോടെ ഏറ്റുപറയുവാനും ഈ കൃപയുടെ ശുശ്രൂഷകനാകുവാൻ ദൈവം വിളിച്ചതിന് നന്ദി പറഞ്ഞ് ജീവിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
മാത്യുവച്ചനെ സ്പർശിച്ച വചനമാണോ ഇപ്പോൾ നാം കേട്ടത്? ഈ വചനം നമുക്കും മാർഗദീപമായിരിക്കട്ടെ. എന്നെ തൊട്ട വചനത്തിന്റെ അടുത്ത അധ്യായത്തിലൂടെ വീണ്ടും കാണാം. ദൈവത്തിന് സ്തുതി. എന്നെ തൊട്ട വചനം അത് നിന്നെ തൊട്ട വചനം ആകണം. എന്നെ തൊട്ട വചനം.